അതെ, നിങ്ങൾ എന്ത് ബാധിച്ച? എന്നത് ബാധിച്ച? നിങ്ങളുടെ തട്ടിപ്പൊക്കെ ഇവിടെ ഉള്ള എല്ലാവർക്കും മനസ്സിലായി. മമ്മി വീട്ടിൽ വിളിച്ചായിരുന്നു, അവിടെ ആർക്കും പകർച്ചപ്പനി ഒന്നും ഇല്ലെന്ന് മമ്മി അറിഞ്ഞു. അതെ, അങ്ങോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത തട്ടിപ്പല്ലേ ഇത്. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം നിങ്ങളുടെ തട്ടിപ്പ്. നിങ്ങളെ പറ്റി ഇത്ര ഞാൻ വിചാരിച്ചില്ല. തെറ്റാണോ അച്ഛമ്മേ? മമ്മി വിശക്കുന്നു. അല്ലതെന്താ കഞ്ഞിമറുതും ഞാൻ കഴിക്കില്ല. ഈ കഞ്ഞിമറു പയറും ഞാൻ കഴിക്കില്ല. അയ്യോ, കഞ്ഞിമറു കഴിച്ചേ പറ്റുള്ളൂ. ഇന്ന് ഞങ്ങൾക്ക് വ്രതവാ. ഇന്ന് മാത്രമല്ല, 41 ദിവസം ഇവിടെ വ്രതവാ. ഈ 41 ദിവസം ഇത് കഴിച്ചേ പറ്റുള്ളൂ. മോനൊരു കാര്യം ചെയ്യ്, ചിക്കനും മീനൊക്കെ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാലോ. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ പനിയല്ലേ, അച്ഛമ്മക്ക് അത് അറിഞ്ഞൂടെ? വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പനിയാണ്, പക്ഷെ 3 ജോലിക്കാരില്ലേ ഇവിടെ, അവര് വെച്ചിരുന്നില്ലേ ഇറച്ചിമീനൊക്കെ? അച്ഛന്റെ അമ്മയുടെ പനിയുടെ കാര്യൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിനെന്താ, കഞ്ഞും പയറും സൂപ്പർ അല്ലേ? കഴിച്ചോ കഴിച്ചോ, പയർ നിറച്ച് കഴിച്ചോ. അങ്ങനെ കുടിച്ചില്ല. നീ ഒരു കാര്യം ചെയ്യ്, അച്ചാറ് എടുപ്പില്ലയോ? ഉപ്പ് കൂടെ കഴിച്ചൂടാ, ബിപിയാ. ഇവിടെ വന്നാ ഇവിടുത്തെ രീതി അനുസരിച്ച് കഴിക്കണം. കഴിച്ചോ കഴിച്ചോ, ഇത് മുഴുവൻ കഴിക്കണം കേട്ടോ. അച്ഛമ്മ കഴിച്ചില്ല, അച്ഛമ്മക്കുള്ള പ്ലേറ്റ് ഞാൻ എടുത്തിട്ട് വരാം കേട്ടാ. നിനക്ക് വേണ്ടായോ? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛമ്മ. ശരി ശരി ശരി. കുറച്ച് പുളി പുളിയാ തോരനാ? അല്ല, കുറച്ച് പുളി ഉണ്ടെങ്കിൽ നന്നായി. എന്തോ അതാ വരുന്നു. നിനക്ക് വല്ല ഉപ്പുമ്മ കൊടുത്ത വല്ലതും വേണോ? വേണ്ട അച്ഛമ്മ, ഇത് കൂട്ടി കഴിച്ചോളൂ. കഴിക്ക്. സ്പൂൺ കൂട്ടി കഴിക്കണം, എനിക്കറിയാം. ശീലാണല്ലോ. തട്ടീം മുട്ടീം, തട്ടീം മുട്ടീം.